കാലം മാറുമ്പോൾ ലോകം കീഴ്മേൽ മറിയും എന്നത് ഒരു പ്രകൃതി നിയമമാണ്. അത് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ചിലർ അത്ഭുതം കൂറും, മറ്റു ചിലർ അമ്പരക്കും, ഇനിയും ചിലരാകട്ടെ വിശ്വസിക്കാൻ കഴിയാതെ പകച്ചു നിൽക്കും. പണ്ടുകാലത്ത് പ്രേമ സന്ദേശങ്ങളുമായി പ്രാവുകളെയും മയിലുകളെയും അരയന്യങ്ങളെയും ഒക്കെയാണ് അയച്ചിരുന്നത്. കാലം കഴിഞ്ഞപ്പോൾ ടെലിഫോൺ ആ ജോലി ഏറ്റെടുത്തു. പിന്നീട് മൊബൈൽ ഫോണായി. പിന്നെ ഇൻ്റർനെറ്റ്, ബ്ലോഗ്, ട്വിറ്റർ, ചാറ്റിംഗ്, വാട്സപ്പ്, ടെലഗ്രാം, എക്സ്, കൂ, അങ്ങനെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിക്കുന്നതിനനുസരിച്ച് പ്രേമസല്ലാപങ്ങളുടെ രീതിയും മാറിക്കൊണ്ടേയിരുന്നു. അതോടൊപ്പം തന്നെ ആധുനിക സാങ്കേതിക വിദ്യകൾ ചതിക്കുഴികളായി തീരുകയാണ്. അങ്ങനെ ഒരു വാർത്ത കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. ലോകപ്രശസ്തനായ ജാപ്പനീസ് ചലച്ചിത്ര സംവിധായകനാണ് അകിര കുറസോവ. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ തിരക്കഥകളെ വെല്ലുന്നതാണ് ഈ കഥ. അത്രയേറെ നാടകീയം, അതിനേക്കാൾ അവിശ്വസനീയവും. പങ്കാളിയെ കൊന്നു തിന്നുന്ന കറുത്ത വിധവ അഥവാ ബ്ലാക്ക് വിഡോ എന്ന വിഷച്ചിലന്തിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ സംഭവകഥയിലെ നായിക ചിസാക്കോ കകേഹി എന്ന മധ്യവയസ്കയാണ്. തൻ്റെ 7 പങ്കാളികളെയാണ് ഇവൾ കൊലപ്പെടുത്തിയത്. പക്ഷേ ആരുടെയും മൃതദേഹങ്ങൾ അവൾ ഭക്ഷിച്ചില്ല. 7 കൊലപാതകങ്ങൾ നടത്തിയെങ്കിലും അവളെ ആരും സംശയിച്ചുമില്ല. അതിനുള്ള അവസരം അവൾ നൽകിയില്ല എന്നതാണ് സത്യം. അത്രയേറെ സമർത്ഥയായിരുന്നു അവൾ. ഇരകളെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് അവരുടെ അടുത്തുകൂടി അവരുടെ പേരിലുള്ള സ്വത്തുക്കൾ തട്ടിയെടുക്കുകയായിരുന്നു ഇവളുടെ രീതി. സ്വത്തുക്കൾ തൻ്റെ കൈവശം എത്തിച്ചേർന്നതിനു ശേഷം മാത്രമേ അവൾ ഇരകളെ കൊലപ്പെടുത്തുമായിരുന്നുള്ളൂ. എന്തായാലും കകേഹി ഇരകളെ കൊന്ന് സ്വത്തുക്കൾ തട്ടിയെടുത്ത് 68 കോടി US ഡോളർ സമ്പാദ്യമുണ്ടാക്കി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ചിസാക്കോ കകേഹി എന്ന യുവതിയായ ജപ്പാൻകാരി ഒരു അസാമാന്യ സൃഷ്ടി തന്നെയാണ്. 1974 ജപ്പാനിലെ കൊക്കൈഡാമിൽ ഒരു പ്രാദേശിക നേതാവിൻ്റെ മകളായിട്ടാണ് ചിസാക്കോ ജനിച്ചത്. 18-ാമത്തെ വയസ്സിൽ ടൊയോ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നുവെങ്കിലും ഫീസ് നൽകാനുള്ള വകയില്ലാത്തതുകൊണ്ട് അവൾക്ക് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഒരാളെ ലേലത്തിൽ കബളിപ്പിച്ചു എന്ന കുറ്റത്തിന് 2003 ചിസാക്കോ അറസ്റ്റിലായി. പുറത്തിറങ്ങിയ അവൾ 2006 ആയപ്പോഴേക്കും 2 മുറികളുള്ള വലിയ ഒരു വീട്ടിലേക്ക് താമസം മാറ്റി. ചിസാക്കോ ആ വീട്ടിലെ മുറി വാടകയ്ക്ക് നൽകാനും തുടങ്ങി. ഈ വീട് വാങ്ങാനുള്ള പണം എവിടെ നിന്നാണെന്ന് മാത്രം ആർക്കും അറിയില്ലായിരുന്നു. എന്തായാലും 3 വർഷത്തിനിടയിൽ അവൾ ഏതാണ്ട് 32 മില്യൺ യെൻ, അതായത് ഏകദേശം 300,000 അമേരിക്കൻ ഡോളർ വാർഷിക വരുമാനമുള്ളവളായി മാറി. വലിയ വിദ്യാഭ്യാസമില്ലാത്തവൾ, പറയത്തക്ക സൗന്ദര്യമില്ലാത്തവൾ, എന്നിട്ടും ചിസാക്കോ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പുരുഷന്മാരെ വലവീശി. ഒറ്റയ്ക്ക് താമസിക്കുന്ന പുരുഷന്മാരെ തൻ്റെ സൈറ്റിലൂടെ അവൾ വശീകരിച്ചു. അതിനായി അവൾ വിവാഹ പരസ്യം നൽകി. ആ പരസ്യങ്ങളോടൊപ്പം നൽകുന്ന തൻ്റെ ഫോട്ടോയിൽ അവൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിച്ച് സുന്ദരിയാക്കി. വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ അണിഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന ചിസാക്കോ ധനാഠ്യയായ വിധവയായും പാചക വിദഗ്ധയായും നഴ്സായും തെറാപ്പിസ്റ്റായും ഒക്കെ മറ്റുള്ളവരുടെ മുന്നിലെത്തി. ചിലപ്പോഴവൾ കറുത്ത നിറമുള്ള ഒരു ഗൗൺ മാത്രമണിഞ്ഞ് അതിൻ്റെ മുൻവശം തുറന്നിട്ട് പ്രത്യക്ഷപ്പെടുമായിരുന്നു. ഒരിക്കൽ പോലും മുഷിഞ്ഞ വസ്ത്രങ്ങൾ അവൾ ഉപയോഗിച്ചില്ല. ചിസാക്കോയുടെ വിവാഹ പരസ്യം കണ്ട് മയങ്ങി വീഴുന്ന പുരുഷന്മാർ അവളുമായി അടുക്കും. താമസിയാതെ അവളുമായുള്ള വിവാഹം നിശ്ചയിക്കും. പിന്നീടാണ് ചിസാക്കോ തൻ്റെ ജോലി തുടങ്ങുന്നത്. അവൾ അവരോട് പല ആവശ്യങ്ങൾ പറഞ്ഞ് പണം ചോദിക്കും. 27 വയസ്സ് തൊട്ട് 80 വയസ്സ് വരെയുള്ള 20 പുരുഷന്മാരെ ചിസാക്കോ ഇത്തരത്തിൽ വീഴ്ത്തിയിട്ടുണ്ട് എന്നാണ് കണക്ക്. ഇവരിൽ നിന്നൊക്കെ തട്ടിയെടുത്ത പണം കൊണ്ട് അവൾ ആഡംബര ജീവിതം നയിച്ചു. വില കൂടിയ വസ്ത്രങ്ങളും വീഞ്ഞിൻ്റെ നിറമുള്ള ഒരു മെഴ്സിഡസ് ബെൻസ് കാറും റിച്ച് കാൾട്ടൺ ഹോട്ടലിലെ താമസവുമെല്ലാം അവൾക്ക് ഹരമായിരുന്നു. 100 ഗ്രാമിന് 2000 യെൻ വിലയുള്ള ഗ്രീൻ ടീ ആയിരുന്നു അവൾ കുടിച്ചിരുന്നത്. അതുകാരണം അവളുടെ ശരീരഭാരം 100 കിലോയോളമായി. തൻ്റെ വലയിലകപ്പെട്ട 7 പേരെ അവൾ കൊലപ്പെടുത്തി. ബാക്കിയുള്ളവരെ കൊലപ്പെടുത്താത്തതിനു കാരണം അവരെ അവൾക്ക് കബളിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടും ചിലരെ കൊല്ലേണ്ട ആവശ്യമില്ലെന്ന് അവൾക്ക് തോന്നാത്തത് കൊണ്ടും മാത്രമാണ്. ചിസാക്കോയോട് അടുപ്പമുള്ള പുരുഷന്മാരിൽ ചിലർ മരണപ്പെടുന്നത് സ്വാഭാവികമാണെന്നാണ് മറ്റുള്ളവർ ആദ്യം കരുതിയത്. അവളോട് അടുപ്പം സ്ഥാപിച്ച പുരുഷന്മാരിൽ ചിലരൊക്കെ അധികം താമസിയാതെ മരണപ്പെട്ടു. എന്നാൽ അടുത്തടുത്തുള്ള ഈ മരണങ്ങൾ മറ്റുള്ളവരിൽ സംശയമുണ്ടാക്കി. ചിസാക്കോയോട് അടുപ്പമുണ്ടായിരുന്ന വികലാംഗനും 80-കാരനുമായ കെയ്സോ ആഡോ മരണപ്പെട്ടത് വീടിനുള്ളിൽ തീപിടിച്ചാണ്. ചിസാക്കോ ആ വീട്ടിൽ ഹോം നേഴ്സായി കുറച്ചുനാൾ ജോലി നോക്കിയിരുന്നു. ആ വീട് അഗ്നിക്കിരയാകുന്നതിൻ്റെ തലേദിവസം
ചിസാക്കോയെ പലരും ആ വീട്ടിൽ കണ്ടിരുന്നു. മാത്രമല്ല വീട് തീപിടിച്ച് കെയ്സോ മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വലിയൊരു തുക പിൻവലിച്ചതായും കണ്ടെത്തി. പിന്നീട് മരണപ്പെട്ടത് ചിസാക്കോയ്ക്ക് 74 മില്യൺ യെൻ കടം കൊടുക്കാനുണ്ടായിരുന്ന സാഡോ കുക്തയാമായിരുന്നു. പ്രിഫച്ചറിലെ ഒരു ഷോപ്പിലെ മാനേജരായ അയാളുടെ മൃതദേഹം നഗ്നമായാണ് കാണപ്പെട്ടത്. പിന്നീട് കൊല്ലപ്പെട്ടത് ചിസാക്കോയുടെ സുഹൃത്തായ 53-കാരൻ ടെക്കാവോ ടെറാഡ ആയിരുന്നു. കോക്കിയോവിലുള്ള വീട്ടിൽ വെച്ച് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് ഇയാൾ മരണപ്പെട്ടത്. അടുത്ത ഇര കസോമിയാബെ ആയിരുന്നു. മീൻ പിടിക്കാൻ പോയ അയാളുടെ മൃതദേഹം ഒരു ഏപ്രിൽ മാസത്തിൽ കടൽ തീരത്താണ് കാണപ്പെട്ടത്. അടുത്ത ഊഴം ഹിടക്കി മരിയാമയുടേതായിരുന്നു. ഒരു ഒക്ടോബർ മാസത്തിൽ നദിയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് അയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പത്രപ്രവർത്തകൻ ദുരൂഹ സാഹചര്യത്തിൽ തീവണ്ടിക്കടിയിൽപ്പെട്ട് മരിച്ച വാർത്തയും ആയിടെ പുറത്തു വന്നിരുന്നു. പിന്നീട് വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന ഒരു വാടകക്കാരൻ്റെ പിൻസീറ്റിൽ യോഷിയുക്കി ഒയിഡയുടെ മൃതദേഹം കൂടി കണ്ടതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. എന്നാൽ അയാൾ ആത്മഹത്യ ചെയ്തതായിരുന്നു എന്നായിരുന്നു പോലീസിൻ്റെ കണ്ടെത്തൽ. ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങൾ കാറിനുള്ളിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും ആ കാറിൻ്റെ താക്കോൽ കണ്ടെത്താനായില്ല. അത് പോലീസിനെ കുഴക്കി. സാമ്പത്തികമായോ മറ്റേതെങ്കിലും തരത്തിലോ ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു സാഹചര്യവും ഇല്ലാതിരുന്ന യോഷിയുക്കിയുടെ മരണം അന്വേഷണ ഉദ്യോഗസ്ഥരിൽ സംശയമുണ്ടാക്കി. മരണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ടോക്കിയോയിലുള്ള തൻ്റെ ഒരു സുഹൃത്തിന് താൻ വിവാഹിതനാകാൻ പോകുന്നു എന്ന് സന്തോഷത്തോടെ അയാൾ മെസ്സേജ് ചെയ്തിരുന്നു. ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ഭാവി വധുവിൻ്റെ കുടുംബത്തെ കാണും. പുതിയൊരു ജീവിതത്തെപ്പറ്റി ഞങ്ങൾ സ്വപ്നം കാണുകയാണ്. ഇന്ന് വൈകുന്നേരം 2 രാത്രികളും 3 പകലുകളും ഒന്നിച്ചു ചെലവഴിക്കാനായി ഞങ്ങൾ പോകുകയാണ്. ഇങ്ങനെയായിരുന്നു ആ മെസ്സേജ്. 2009 ഓഗസ്റ്റ് 5 അയച്ച ഈ മെസ്സേജിനോടൊപ്പം ടോക്കിയോയിലെ അക്കിഹാബാറയിലുള്ള അയാളുടെ ജോലിസ്ഥലത്തെ കുറേ ഫോട്ടോകളും ഉണ്ടായിരുന്നു. എന്നാൽ പിറ്റേന്ന് അയാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഒയിഡ മരിച്ചത് കാർബൺ മോണോക്സൈഡിൻ്റെ വിഷാംശം ഉള്ളിൽ ചെന്നാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. എന്നാൽ അയാളുടെ രക്തത്തിൽ അമിതമായ ഉറക്ക ഗുളികയുടെ അളവുമുണ്ടായിരുന്നു. മാത്രമല്ല മരണത്തിന് മുൻപ് അയാൾ 5 മില്യൺ യെൻ, അതായത് 60,000 അമേരിക്കൻ ഡോളർ, തൻ്റെ പ്രതിശ്രുത വധുവിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായും പോലീസ് കണ്ടെത്തി. പക്ഷേ പ്രതിശ്രുത വധുവായ കാനെ കിജിമയെ എങ്ങും കണ്ടെത്താനായില്ല. സാക്ഷാൽ ചിസാക്കോ കകേയി തന്നെയായിരുന്നു പേരുമാറ്റി കാനെ കിജിമയായത്. പോലീസ് ഈ അന്വേഷണം ഊർജിതമാക്കി. ആ അന്വേഷണം ഒടുവിലെത്തിയത് ചിസാക്കോയുടെ ടോക്കിയോയിലുള്ള അപ്പാർട്ട്മെൻറ്റിലേക്കായിരുന്നു. ഉറക്ക ഗുളികളും മയക്കാനുള്ള മരുന്നുകളും 10 ഡോക്ടർമാരുടെ കുറിപ്പടികളും ആ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോലീസ് കണ്ടെത്തി. മരണപ്പെട്ടവരിൽ പലരുടെയും ശരീരത്തിൽ ഈ കുറിപ്പടിയിലുള്ള മരുന്നുകളുടെ അംശമുണ്ടായിരുന്നു. ഇതിനിടയിൽ ചിസാക്കോ താനുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം, അതായത് തനിക്കെതിരെ തെളിവുകളായേക്കാവുന്ന എല്ലാം, സൈറ്റിൽ നിന്ന് മാറ്റിയിരുന്നു. പക്ഷേ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 41-കാരൻ യോഷിയുക്കിയോയുടെ, 80-കാരൻ കീസോ ആൻഡോ, 53-കാരൻ ഹിഡേക്കി മറിയാമ എന്നിവരെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2012 ഏപ്രിൽ 13 വെള്ളിയാഴ്ച സൈറ്റാമ ഡിസ്ട്രിക്ട് കോർട്ടിലെ ജഡ്ജിയായ കയസുക്കി ഒകുമ 37-കാരിയായ ചിസാക്കോ കകേയിക്ക് വധശിക്ഷ വിധിച്ചു. താൻ നിരപരാധിയാണെന്നും തൻ്റെ മേൽ ആരോപിച്ചിരിക്കുന്ന മരണങ്ങളൊക്കെ ആത്മഹത്യയോ അപകട മരണങ്ങളോ ആണെന്നാണ് അവൾ കോടതിയിൽ വാദിച്ചത്. എന്നാൽ കോടതി ആ വാദം കണക്കിലെടുത്തില്ല. പണം തട്ടാനാണ് ഈ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയതെന്നും അതുകൊണ്ടുതന്നെ പ്രതി ദയ അർഹിക്കുന്നില്ലെന്നും പറഞ്ഞ കോടതി പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട പ്രകാരം ചിസാക്കോയ്ക്ക് വധശിക്ഷ തന്നെ നൽകി.